ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നതാണ് പോളിടെക്നിക്ക് ഡിപ്ലോമ പ്രവേശനത്തിന് വേണ്ടി. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് പോളിടെക്നിക്കിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്ലസ് ടു കഴിഞ്ഞവർക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത് പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് മാത്രമായിരുന്നു അവസരം. എന്നാൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഏവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതോടൊപ്പം എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനാണ് പത്താം ക്ലാസ് കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോളിടെക്നിക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സിലേക്ക് ഇപ്പോഴും അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞവർക്കും കൊടുക്കാം, എസ് എസ് എൽ സി കഴിഞ്ഞവർക്കും കൊടുക്കാവുന്നതാണ്. ലാറ്ററൽ എൻട്രിക്ക് അപ്ലൈ ചെയ്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2022-23 അധ്യയന വർഷത്തെ പോളിടെക്നിക് കോളേജ് പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കും. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഐ എച്ച് ആർ ഡി കേപ്പ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് സംസ്ഥാന അടിസ്ഥാനത്തിലാണ് പ്രവേശനം, സ്റ്റേറ്റ് വൈഡാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmission.org പൊതുവിഭാഗങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ബന്ധപ്പെടാം. പൊതുവിഭാഗങ്ങൾക്ക്, അതായത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 200 രൂപയും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് www.polyadmission.org മുഖേന വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി ഈ ഫീസ് അടയ്ക്കണം. ഒരു വിദ്യാർത്ഥിക്ക് 30 ഓപ്ഷനുകൾ വരെ നൽകാം. ഓഗസ്റ്റ് 2 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം. അപ്പോൾ ഇന്ന് മുതൽ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ലിങ്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് മുതൽ ഓഗസ്റ്റ് 2 വരെ സമയമുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് 30 ഓപ്ഷൻ വരെ കൊടുക്കാം. കേരളത്തിലെ ഏത് കോളേജും ഗവൺമെൻറ് എയ്ഡഡ്, അതോടൊപ്പം ഐ എച്ച് ആർ ഡി സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എസ് എസ് എൽ സി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, പ്ലസ് ടു കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, അതോടൊപ്പം പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർ ഓൾറെഡി ലാറ്ററൽ എൻട്രി വഴി ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് വരിക. നിങ്ങൾ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽ ആയി പ്രോസ്പെക്റ്റസും കോളേജസിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാം. പിന്നെ എല്ലാ കേരളത്തിലെ മുഴുവൻ പോളിടെക്നിക്കിലും ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യും. അതായത് എല്ലാ കോളേജ് അഡ്മിഷനും പോളിടെക്നിക്കൽ ഐ ടി അഡ്മിഷനും ഒക്കെ അതാത് സ്ഥാപനം ഹെൽപ്പ് ഡെസ്ക് വെക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓരോ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും കോൺടാക്ട് നമ്പേഴ്സും ഒക്കെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിലായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കൊടുക്കുക. 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. താല്പര്യമുള്ളവർ, പോളിടെക്നിക്ക് ഡിപ്ലോമ കോഴ്സ് 3 ഇയേഴ്സ് കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.